എൻഡോസൾഫാൻ ഇരകളെ സർക്കാർ അവഗണിക്കുന്നതിൽ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധം ശക്തമാവുകയാണ്. നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിട്ട് 5 വർഷമായിരിക്കുന്നു. വിമർശനം പരസ്യമാക്കി സിപിഐ മുഖപത്രവും. ഡിവൈഎഫ്ഐ നൽകിയ ഹർജി പരിഗണിച്ച് 2017 സുപ്രീംകോടതി ദുരിതബാധിതർക്കെല്ലാം 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടത്. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാർ നിലപാടിനെയാണ് സിപിഐ മുഖപത്രം രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാത്തത് ഇടതുമുന്നണി സർക്കാരിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നതാണെന്ന് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപലപനീയവും ക്രൂരവുമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊള്ളുന്നതെന്ന ശക്തമായ ഭാഷയിലുള്ള വിമർശനവും ജനയുഗത്തിലുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ദുരിതം വിതച്ചതെന്ന കാര്യം മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. നഷ്ടപരിഹാരത്തിനായി 200 കോടി രൂപ സർക്കാർ നീക്കിവെച്ചിട്ടും വിതരണം നടത്താത്തത് അംഗീകരിക്കാനാവില്ല. അർഹരായ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യവും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നീതി നിഷേധിക്കരുതെന്ന പേരിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലുണ്ട്. അതേസമയം ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനായി പ്രത്യേക പോർട്ടൽ സംവിധാനമൊരുക്കാൻ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങി. അർഹരായവർക്ക് ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ നൽകാൻ സാധിക്കുന്ന തരത്തിലാകും പോർട്ടൽ സംവിധാനം. ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. അതേസമയം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ നഷ്ടപരിഹാരം വിതരണം ചെയ്യാനായി ഓൺലൈൻ സംവിധാനമൊരുക്കും. സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം നഷ്ടപരിഹാര വിതരണത്തിന് പ്രത്യേക സംവിധാനം തയ്യാറാക്കുന്നത്. നഷ്ടപരിഹാര വിതരണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെ സുപ്രീംകോടതി നടത്തിയ വിമർശനത്തിന് പിന്നാലെയാണ് തുക വിതരണത്തിനുള്ള നടപടി ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി കോവിഡ് ധനസഹായ അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറാക്കിയ മാതൃകയിലുള്ള പ്രത്യേക പോർട്ടൽ സംവിധാനമൊരുക്കാനാണ് തീരുമാനം. നഷ്ടപരിഹാരത്തിന് അർഹരായവർ അപേക്ഷയുമായി നേരിട്ട് കലക്ടറേറ്റിലെത്തുന്നതിനു പകരം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും. പോർട്ടൽ ഉടൻ പ്രവർത്തനക്ഷമമാകും. ഇതോടെ അക്ഷയ സെന്റർ വഴിയോ വില്ലേജ് ഓഫീസ് മുഖാന്തരമോ അർഹതപ്പെട്ടവർക്ക് അപേക്ഷ സമർപ്പിക്കാം. ദുരിതബാധിതരുടെ പട്ടികയിലുള്ള 6600 വരുന്നവരിൽ നിന്നും സുപ്രീംകോടതി പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിന് അർഹരായവരെ കണ്ടെത്താനുള്ള നടപടി 3 ആഴ്ചക്കകം പൂർത്തീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ നിലവിൽ 200 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.